രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ദേശീയ ശ്രദ്ധ നേടിയ ഒരു മണ്ഡലമാണ് വയനാട്. ഇതിലും ശക്തമായ ത്രികോണ മത്സരം പ്രതീക്ഷിക്കുന്ന മണ്ഡലത്തിലെ ആവേശ കാഴ്ചകളുമായി ഞങ്ങളുടെ പ്രതിനിധി അർജുൻ പി എസ് ചേരുന്നുണ്ട്. അർജുൻ, ഇന്ന് കെ അണ്ണാമലൈ എത്തുന്നുണ്ട് NDA പ്രചരണ രംഗം കൊഴുപ്പിക്കാനായി. ഇനി കൊട്ടിക്കലാശത്തിലേക്ക് നീങ്ങുമ്പോൾ എന്തൊക്കെ കാഴ്ചകൾ അവിടെ നിന്ന്? തീർച്ചയായും നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ നിരവധി പേരാണ് അണ്ണാമലയെ കാണുക. അതായത് തമിഴ്നാടിന്റെ പുലിക്കുട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ നേതാവാണ് അണ്ണാമലൈ. നിരവധി പേരാണ് ഇവിടെ എത്തിക്കുന്നത്. BJP നേതാക്കൾ അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. സന്ദീപ് വാര്യർ നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ അവസാനിക്കാറായി, വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തമുണ്ട്? മാത്രമല്ല, നേരത്തെ വലിയ രീതിയിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും നമ്മുടെ പ്രകോപനപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് സ്വാഗതം പറഞ്ഞു വെച്ച ബോർഡുകളൊക്കെ ഒരു മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നോക്കി, ഇവിടെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ശ്രീ കെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായതിനു ശേഷം തെരഞ്ഞെടുപ്പ് ഫൈറ്റ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ സംഭവിക്കുന്ന പോലെ രാഹുൽ ഗാന്ധിക്ക് ഒരു എളുപ്പ വഴിയായിരിക്കില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ പല വഴികളും തേടുകയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി, വാസ്തവത്തിൽ രാഹുൽ ഗാന്ധിയുടെ ക്യാമ്പ് വല്ലാതെ ഭയപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ സൂചന നമുക്ക് കിട്ടുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഇപ്പോൾ അവസാന ലാപ്പിൽ പ്രചരണത്തിന് പോലും വിട്ടു നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഉറപ്പായിട്ടും 26-ാം തീയതി കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി മറ്റേതോ മണ്ഡലത്തിൽ നോമിനേഷൻ കൊടുക്കാൻ പോവുകയാണ്, വയനാട്ടിനെ ഉപേക്ഷിക്കാൻ പോവുകയാണ്. ഇവിടെ BJP അനുകൂലമായി, ശ്രീ കെ സുരേന്ദ്രന് അനുകൂലമായി 10,000-ക്കണക്കിന് ജനങ്ങളാണ് ഇപ്പോൾ തെരുവിലിറങ്ങിക്കൊണ്ടിരിക്കുന്നത്, പുറത്തേക്ക് വരുന്നത്. അവർ പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രത്തോളം ആവേശകരമായിട്ടുള്ള ഒരു പ്രതികരണം വാസ്തവത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനും ഞാൻ കണ്ടിട്ടില്ല. നിരവധി തെരഞ്ഞെടുപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അതിന്റെ ഭാഗമായിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുണ്ട്. പക്ഷേ ഇത്രത്തോളം ആവേശകരമായിട്ടുള്ള പ്രതികരണം പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഭാഗത്ത് എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കും, മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലും ഇത്രത്തോളം സ്ത്രീ സാന്നിധ്യം ഒരു പ്രചരണ പരിപാടികളിലും ഉണ്ടായിരിക്കില്ല. അത്രത്തോളം കുടുംബങ്ങളുടെ, സ്ത്രീകളുടെ സാന്നിധ്യമാണ് ഓരോ സ്ഥലത്തും കാണാൻ സാധിക്കുന്നത്. നോമിനേഷന്റെ സമയത്ത് ഇവിടെ വന്നത് ശ്രീമതി സ്മൃതി ഇറാനിജി ആയിരുന്നു. 10,000-ക്കണക്കിന് പേർ പങ്കെടുത്ത റോഡ് ഷോ ആണ് കൽപ്പറ്റയിൽ നടന്നത്. അതിനുശേഷം BJP സമാരാധീനായ അധ്യക്ഷൻ ശ്രീ JP നദ്ദാജി ഗണപതി വട്ടത്ത് വന്നു, അവിടെയും 1,000-ക്കണക്കിന് ജനങ്ങൾ പങ്കെടുത്തു. ഇന്നിവിടെ ശ്രീ അണ്ണാമലൈജി വരുന്നു. കഴിഞ്ഞ ദിവസം ഹേമന്ത ബിശ്വശർമ്മ വണ്ടൂരിൽ താഴെ വന്നു, അവിടെയും 1,000-ക്കണക്കിന് ആളുകളായിരുന്നു. ഇന്നിപ്പോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും, വലിയ ജനപ്രവാഹമാണ്, വലിയ ആവേശം നൽകുന്ന കാഴ്ചകളാണ്. ഇത് ഞങ്ങളുടെ പ്രതീക്ഷകൾ ഒരുപാട് വർദ്ധിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത്രയും ദിവസം ഞങ്ങൾ ചെയ്തിട്ടുള്ള പ്രവർത്തനം, ഇവിടുത്തെ ഓരോ ബൂത്തിലെ കാര്യകർത്താവും ചെയ്തിട്ടുള്ള പ്രവർത്തനം, തീർച്ചയായിട്ടും അത് വലിയ തോതിൽ BJP അനുകൂലമായിട്ടുള്ള ഒരു തരംഗം സൃഷ്ടിച്ചിട്ടുണ്ട്, മോദിജിക്ക് അനുകൂലമായിട്ടുള്ള തരംഗം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് വയനാട്ടിലെ ഓരോ ആദിവാസി ഗ്രാമങ്ങളിലും ആദിവാസി ഊരുകളിലും അവിടെ കുടിവെള്ളം കൊടുക്കുന്നത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വെള്ളം മോദിയുടെ വെള്ളമാണ് എന്ന് ആദിവാസി സ്ത്രീകളടക്കമുള്ളവർ പറയുമ്പോൾ വാസ്തവത്തിൽ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. 10 വർഷക്കാലം നരേന്ദ്രമോദി സർക്കാർ ചെയ്തിട്ടുള്ള സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളെ ഗുണഫലം ലഭിക്കാത്ത ഒരു വീട് പോലും ഉണ്ടാകില്ല എന്ന ഉറച്ച ബോധ്യമാണ് ഞങ്ങളെ അഭിമാനത്തോടുകൂടി വോട്ട് ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നത്. തീർച്ചയായും ഇത്തരത്തിൽ വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ അടക്കമുള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, സ്ത്രീകൾ അടക്കമുള്ളവർ നിരവധി പേരാണ് ഇവിടെ എത്തിയത്. ആണ്, ഓ കുറേ നേരമായി വന്നിട്ട്. ആവേശം, നല്ല ആവേശമാണ്. എന്തായാലും ഈ പ്രാവശ്യം സുരേന്ദ്രൻ വിജയിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങൾ പനമരത്ത് വന്നെയാണ്. ഇത്തരത്തിലാണ് നിരവധി ആളുകളാണ് ഇവിടെ എത്തിന്. അമ്മ, ഓ അങ്ങനെ സാറായിട്ട് പോകുന്നുണ്ട്, ജയിക്കണം ഞങ്ങൾ മനസ്സിലുണ്ട്, ഞങ്ങൾ അതിന് പ്രവർത്തിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി ആയിരുന്നു കഴിഞ്ഞ MP, എങ്ങനെയുണ്ടായിരുന്നു രാഹുൽ ഗാന്ധി? ആ പിന്നെ കണ്ടിട്ട് കൂടിയില്ല, 5 വർഷം ഉണ്ടായിട്ട് ഒരു ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു, കാര്യമില്ല. ആ ഞങ്ങൾ ശരിക്കും ഞങ്ങൾ കണ്ടിട്ടില്ല. ഇത്തരത്തിലായിരുന്നു കടുത്ത ജനവികാരമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഉള്ളത്. അതായത് ഇപ്പോൾ നിലവിലുള്ള MPക്കെതിരെ ഉള്ളത് വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം തന്നെ NDA ഇവിടെ നടത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്പസമയത്തിനകം തന്നെ ആ തമിഴകത്തെ സിംഹം അണ്ണാമലൈ ഇവിടെ എത്തിച്ചേരും. നമ്മൾ നേരത്തെ സന്ധിവാരം സൂചിപ്പിച്ച പോലെ തന്നെ സ്ത്രീകളുടെ പ്രാധാന്യം, അമ്മമാരുടെ പ്രാധാന്യം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ സവിശേഷമാക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിലും ഇതുവരെ വയനാട്ടിൽ ഇത്രത്തോളം ഓണം ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രചാരണത്തിന് കോപ്പുകൊട്ടുന്നു. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വയനാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. വന്യജീവി ശല്യമുണ്ട്, അത്തരത്തിൽ രാത്രിയാത്രാ നിരോധനമുണ്ട്, ചുരംബദൽപാത കുറെ നാളുകളായി വയനാട്ടുകാർ ആവശ്യപ്പെടുന്നതാണ്. അത്തരത്തിൽ നിരവധി ആവശ്യങ്ങൾ വയനാട്ടുകാർക്കുണ്ട്. ഈ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ വേണ്ടി വയനാടിനെ അറിയുന്ന, വയനാട്ടിൽ നിന്ന് തന്നെ തന്നെയുള്ള ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരാൾ വേണമെന്നുള്ളതാണ് ഇവിടെയുള്ള എല്ലാ പ്രവർത്തകരുടെയും ആവശ്യം. കുറെ നേരമായി വന്നു നിൽക്കുന്നു. നമുക്ക് മോദി ഇവര് വരുന്നതിൽ സന്തോഷം.
അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ബി ജെ പിനെ ജയിപ്പിക്കണം. ആ ഇത്തരത്തിലാണ് ബി ജെ പിയുടെ ജയമാണ്, എൻ ഡി എയുടെ ജയമാണ് ഏവരും ആവശ്യപ്പെടുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതികരണമാണ് നമുക്ക് ജനങ്ങളുടെ അടുത്തു നിന്നും കിട്ടുന്നത്.